ഹലോ ഗൈസ്, അപ്പോ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. പിന്നെ നമ്മുടെ റൂം ഇതാണ്. പിന്നെ ഇവിടെ വ്യൂസ് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ബീച്ച് വൈബ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിച്ച് പൊളിക്കുന്നു. അപ്പൊ ഇവരുടെ തന്നെ പ്രൈവറ്റ് ബീച്ചാണ്. അപ്പൊ എന്തായാലും നിങ്ങക്ക് ഇവിടെ വന്നാല് ബീച്ചിൽ അടിച്ചു പൊളിക്കും. നിങ്ങൾ ഒറ്റക്ക് ആയിരിക്കും, വേറെ ആരും ഉണ്ടാവില്ല ബീച്ചിൽ. അപ്പം നമ്മൾ എന്തായാലും ഫസ്റ്റ് തൊട്ട് നമ്മള് ഇവിടുത്തെ ഒരു റിസോർട്ട് റിവ്യൂ കാണിച്ചില്ല. കണ്ടോ, ഒറ്റക്ക് കണ്ടോ, അടിപൊളിയാണ്. ബീച്ചിന്റെ ശബ്ദമൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് അത് കണ്ട് ഉറങ്ങാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. നമ്മൾ എന്തായാലും റിസോർട്ട് കാണിച്ചില്ല അല്ലേ. റിസോർട്ടിന്റെ എൻട്രൻസ്. ആൻഡ് നമുക്ക് എന്തായാലും നമ്മുടെ റിസോർട്ട് ടൂർ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ കുറച്ച് പാർക്കിംഗ് ഏരിയാസ് ഒക്കെ ആണ്. വേറെ പാർക്കിംഗ് കാറൊന്നുമില്ല, കാരണം നമ്മളിപ്പം വർക്കിംഗ് ഡേയ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേറെ അധികം ആൾക്കാരൊന്നും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റ് ബീച്ച് നമ്മൾ മാത്രമായിരിക്കും. നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. ഇവിടെ ഒരു ഫുൾ ഒരു ഫോറസ്റ്റ് ലുക്ക് ആണ് കേട്ടോ. സത്യം ആ എൻട്രൻസ് നല്ലൊരു നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ക്ലിഫ് ഹൗസും പിന്നെ ഒരു നോർമൽ റൂമും ആണ്. ഇവിടെ പിന്നെ യോഗയും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട്. ഈ സൈഡിലായിട്ട് വന്നാൽ നമുക്ക് യോഗ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് നല്ലൊരു ഫോറസ്റ്റ് വൈബാണ്. പിന്നെ ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ സംഭവം. അതെ അതെ, ഈ കാടൊക്കെ മാറി നല്ലൊരു അടിപൊളി ബീച്ച് വൈബാണ്. ഇതിന്റെ പൊക്കത്തായിരിക്കും നമുക്ക് ഡൈനിങ് ഒക്കെ. നമുക്ക് രണ്ട് ഡൈനിങ് ആക്ച്വലി ഉണ്ടല്ലേ. ഇവിടെ ഒരു റൂംസ് ഉണ്ട്. ഈ റൂം എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഇവിടെ ആയിരിക്കും ഡൈനിങ് ഏരിയ ആക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ക്ലിഫ് ഹൗസിലാണ് എടുത്തിരിക്കണമെങ്കിൽ അവിടെ വേറെ ഡൈനിങ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്, രണ്ട് റൂം ആക്ച്വലി എടുത്തിട്ടുണ്ട്. ഇവിടെയും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്ലിഫ് ഹൗസിലും എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ അടിപൊളി ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയാം. എന്തായാലും ഒരു ബീച്ച് വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു റിസോർട്ട് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ വിൽ മൗണ്ട് റിസോർട്ട് വർക്കല. ഇതിനെ കടൽ തീരം എന്ന് ആക്ച്വലി പറയാമല്ലേ ഭയ്യ. ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ പ്രൈവറ്റ് ബീച്ച് വരുന്നല്ലേ. നമ്മളെന്തായാലും വൈകുന്നേരം ബീച്ചിലേക്ക് ഇറങ്ങായിരിക്കും. നമ്മൾ മാത്രമല്ല, ഇവിടെ വേറെ ഒരു ബീച്ചില്ല. ബീച്ചാണ് വെച്ചാൽ വേറെ ഒരാളും ഇല്ല. നമുക്ക് നമ്മുടെ പ്രൈവസി ഉണ്ടാവും. ഇവിടെ ഒരാളിപ്പോ ഉണ്ട് കേട്ടോ, അത് വെച്ച് ചിലപ്പോ ആരെങ്കിലും. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ക്ലിഫ് ഹൗസ്. നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാമോ അല്ലേ അടിപൊളി. അവിടെയാണ് നമ്മുടെ ക്ലിഫ് ഹൗസ് അല്ലേ. കണ്ടോ, ശരിക്കും ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലമല്ലേ. ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഹൗസിലേക്ക് പോവാം, അവിടുത്തെ ഒരു റൂം ടൂർ ഒക്കെ കണ്ടിട്ട് വരാം. Oh my god, it's coming. പട്ടി എനിക്ക് പട്ടിന് സാധാരണ പേടിയൊന്നും ഇല്ലാത്ത കൊണ്ട് അത് ഒരുമാതിരി പട്ടിയായതുകൊണ്ടാണ് ഞാൻ പേടിച്ചത്. പിന്നെ നമ്മളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലിഫ് ഹൗസിലേക്ക് കുറച്ച് നടപ്പുണ്ട്.
പിന്നെ നമുക്ക് ഒരെണ്ണം മറ്റവിടെ ഉണ്ട് ട്ടോ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്തുണ്ട് ഇവിടെ കുറച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയ പിന്നെ ഇരുന്ന് തന്നെ നമുക്ക് നമ്മുടെ ബീച്ച് വൈബ് ആസ്വദിക്കാൻ പറ്റിയ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ രണ്ടെണ്ണം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ നമുക്ക് നമ്മുടെ റൂം ടൂർ കാണിച്ചു തരാം നിന്നിങ്ങനെ ആസ്വദിക്കും ബാൽക്കണി ഒക്കെ ഇവിടെ ഉണ്ട് ബാൽക്കണി അല്ല സ്റ്റോറേജ് സ്പേസ് ആണ് നിങ്ങൾക്ക് സ്റ്റോറേജ് ചെയ്യാൻ ചെറിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം നല്ല സിമ്പിൾ നല്ല നീറ്റ് അത്ര തന്നെ പിന്നെ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു പുറത്തേക്കുള്ള ചെറിയ വ്യൂ ഉണ്ട് കാണാം വിൻഡോ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം ചെറിയൊരു സൈഡ് ടേബിളും കൂടി ഉണ്ട് എത്ര ഉള്ളു നമ്മുടെ റൂം ടൂർ ആൻഡ് ഇവിടെ ഇതാണ് നല്ല മെയിൻ ഹൈലൈറ്റ് നല്ലൊരു ഏരിയ ഉണ്ടാവും ഗൈസ് അപ്പൊ നമ്മുടെ റൂം ഒക്കെ ഇതൊക്കെ തന്നെയാണ് റൂം നിങ്ങൾക്ക് കണ്ടായിരുന്നില്ലേ റൂം വാഷ്റൂം ഉണ്ട് പിന്നെ ഇവിടെ ടെറസ് ഉണ്ട് നമ്മൾ കേറിയിട്ടില്ല എന്താ സംഭവം നമുക്ക് നോക്കാം നമുക്ക് നോക്കി നോക്കാം ഇതെന്താണ് ഇവിടെ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മള് നമ്മുടെ ശരിക്കും വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് വേറെ ആരുമില്ല ഞങ്ങള് നമ്മള് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ ആക്ച്വലി ഓ ഇപ്പൊ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ ആക്ച്വലി നല്ല ഒരു അടിപൊളി കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ റൂമിനെ കുറിച്ചും പിന്നെ ഇവിടുത്തെ റിസോർട്ടിനെ കുറിച്ചും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കാരണം അത്ര നല്ല സ്ഥലമാണിത് പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലൂടെ ഒന്ന് നോക്കാം പിന്നെ അങ്ങനെ ഒരു സംഭവം പിന്നെ ഞങ്ങൾ എന്തായാലും ബീച്ചിലേക്ക് പോകുന്നുണ്ട് ബാക്കി അവിടെ കാണിച്ചു തരാം ബീച്ചിലേക്ക് ഇറങ്ങാൻ പോകണേ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വന്നിട്ടുണ്ട്
ഇവിടെ ബ്ലാക്ക് സാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു എന്തായാലും മനസ്സിലായില്ല നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ് ഒരു രക്ഷയില്ലപ്പ നല്ല അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ല നല്ല അടിപൊളി സ്ഥലം നല്ല പീസ് നല്ല കാം പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ലൊരു ഗ്രീനറി ആണ് ബീച്ചിന്റെ പരിപാടി ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ വൈകിട്ട് ഇതേ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ റൂമിന്റെ അവിടെ കണ്ടാ അറിയാം അടിപൊളി സ്ഥലത്തേക്ക് പോവാണ് അത് വെയിറ്റ് ചെയ്യാം അടിപൊളി സ്ഥലത്തേക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് കാണിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ നാളത്തെ ഡേ 2 ഡേ 3 വ്ലോഗ് ഒക്കെ ആയിട്ട് നമ്മൾ വരെയായിരിക്കും സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ